അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്. അത് മറ്റുള്ളവരെ ഞാൻ അതിനകത്ത് കുറ്റം പറയുകയല്ല, എങ്കിലും അത് പറയാതിരുന്നു കഴിഞ്ഞാൽ അത് ഞാൻ അച്ഛൻ്റെ മകനാണെന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥമില്ലാതെ വരും. എന്തുകൊണ്ടുകൊണ്ട് തന്നെ അത് പറയാം. ഞാനന്ന് തിരുവല്ലായിൽ ഞങ്ങളുടെ വീട്ടിലാണ്, അപ്പോൾ 9-ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയമാണ്. കോലങ്ങൾ സിനിമയിലേക്ക് പെട്ടെന്നൊരു ദിവസം അച്ഛൻ, അച്ഛനും എല്ലാവരും എറണാകുളത്താണ് താമസിക്കുന്നത്. ഞാൻ മാത്രമാണ് അന്ന് അവിടെ, ഞങ്ങളുടെ അവിടുത്തെ പ്രോപ്പർട്ടി എല്ലാം വിറ്റിട്ട് അതിൻ്റെ കാശ് കൊണ്ട് അച്ഛൻ എറണാകുളത്തൊരു സ്ഥലമൊക്കെ വാങ്ങിച്ച് അവിടെ തുടങ്ങി. പക്ഷേ എൻ്റെ 9-ാം ക്ലാസ് പഠനമായതുകൊണ്ട് എൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഞാൻ അവിടെ തന്നെ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ താമസിച്ച് ആ പഠനം തുടരുകയാണ്. ആ സമയത്താണ് ഇങ്ങനെ ഈ അച്ഛനൊരു ദിവസം വീട്ടിൽ വന്നിട്ട് അപ്പോൾ എന്നോട് ചോദിച്ചാൽ നാളെ നമുക്ക് ഒരിടം വരെ പോകണം. ചോദിച്ചാൽ എന്ത്, അല്ല നിനക്കൊരു സിനിമയിലൊരു റോള് വന്നിട്ടുണ്ട്, KG ജോർജിൻ്റെ കോലങ്ങൾ സിനിമകൾ, 2 സീനുണ്ട്, നല്ല വേഷമാണ്, നോക്കാം. ജോർജ് സാറിൻ്റെ സിനിമ നമുക്കിപ്പോൾ 2 സീനാണ് 1 സീനാണ് നമുക്കറിയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നാളെ കഴിഞ്ഞിട്ട് അന്നേരം ഇന്ന് ശനിയാഴ്ചയാണ്, 9-ാം ആഴ്ച ആണ് പോകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞായറാഴ്ച ദൈവമേ, 9-ാം ആഴ്ച പോയി കഴിഞ്ഞാൽ 9-ാം ആഴ്ച സ്കൂളിൽ പിള്ളേരുടെ അടുത്തൊന്ന് പോയാലൊന്നും പിന്നെ പറയാനൊന്നും പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛാ അതേ ഇന്ന എന്തൊക്കെ കേളന്നരം പറഞ്ഞ് ഞാൻ 9-ാം ആഴ്ച വൈകുന്നേരമാക്കാം പോക്ക്, എന്താ കാര്യം രാവിലെ സ്കൂളിൽ പോയിട്ട് ഇതെല്ലാം പിള്ളേരുടെ അടിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ്, അതും ഇത് പറഞ്ഞ പോലെ ആ പിള്ളേർ ചെറുപ്പത്തിൻ്റെ അവരതിൽ അങ്ങനെ പോയി പിള്ളേരുടെ അടുത്തൊക്കെ ചെന്ന് 9-ാം ആഴ്ച അങ്ങനെ പറഞ്ഞ് 9-ാം ആഴ്ച വൈകുന്നേരം ഞാനും അച്ഛനും കൂടെ അങ്ങ് ചെല്ലുന്നു. അവിടെ ഈ കുണ്ടറ, ഈ കൊല്ലത്താണ് അതിൻ്റെ ഷൂട്ടിംഗ് ഉള്ളത്, കുണ്ടറയിൽ ഷൂട്ടിംഗ് തുടങ്ങി. കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ചെന്ന് ചോദിക്കും, അച്ഛാ എൻ്റെ പേര് ആ വരും വരും. കാര്യം എന്താന്ന് പറഞ്ഞാൽ അന്ന് ആ പടത്തിൽ എൻ്റെ 2-ാം അമ്മ ആ പടത്തിലൊരു വേഷം അഭിനയിക്കുന്നുണ്ട് അച്ഛൻ്റെ കൂടെ. അപ്പം അന്ന് എൻ്റെ ഏറ്റവും ഇളയ സിസ്റ്റർ മുല കുടിക്കുന്ന പ്രായമാണ്. അപ്പോൾ അവൾ അമ്മയുടെ അടുത്ത് പോലും ഇരിക്കത്തില്ല, അത്രേ എൻ്റെ അടുത്ത് മാത്രമേ ഇരിക്കുകയുള്ളൂ. അല്ല ആ പ്രായത്തിൽ ഞാൻ അവളെ എടുത്തു കഴിഞ്ഞാൽ അവൾ വളരെ, അതായത് ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി അങ്ങനെ ഇത് ചെയ്യും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ശരിക്കും എന്നെ കൊണ്ടുവന്നത് ഇവളെ നോക്കാനാണ്. അതെന്നോട് പറയാതെ ഇതിനാണെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടുവന്നു. അതൊരു വിഷമം എനിക്കന്ന് എനിക്കുണ്ടായി. പിന്നെ എനിക്ക് അതിനോടുകൂടി, അത് കഴിഞ്ഞതോടുകൂടി ഇതിനോടൊരു താല്പര്യമേ ഇല്ലാതായെന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഞാൻ സിനിമാഭിനയം എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ നാടക ഡയറക്ഷൻ, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു അച്ഛൻ എന്നെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല, റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, അതില്ലെന്ന് പറയുന്നതും തെറ്റാണ്. അച്ഛൻ എന്നെ സിനിമയിൽ ആക്കണമെന്ന് വിചാരിച്ചൊരു നടനല്ല, ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് എന്നെ വളർത്തിയെടുക്കണമെന്നുള്ളതാണ്.